ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം നാൽപ്പത്തിയഞ്ച് ലക്ഷം മണിക്കൂറുടെ തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് മരണമാണ് ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ പൂജ്യം ദശാംശം ഏഴ് മൂന്ന് ശതമാനം പേരിൽ കോവിഡ് വന്നുപോയിരിക്കാമെന്ന് സിറോ സർവേ റിപ്പോർട്ട് പറയുന്നു രോഗം വന്നു പോയവരിൽ ഭൂരിഭാഗവും പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കാമെന്നും സർവേ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പതിനേഴ് ദശാംശം രണ്ട് ശതമാനം ആളുകളിൽ രോഗം വന്നു പോയിരിക്കാം ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് സർവേ നടത്തിയത് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിതിൻ സിറോ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ഐ സി എം ആർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് ഒപ്പം കണക്കുകളും റിജിത്ത് രാജ്യത്ത് ഇതുവരെ കോവിഡ് റിപ്പോർട്ട് ചെയ്തതിലെ ഏറ്റവും ഉയർന്ന രോഗബാധയുടെ എണ്ണമാണ് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുടെ ഉണ്ടായിരിക്കുന്നത് തൊണ്ണൂറ്റി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ആയിരത്തി പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുടെ മരിച്ചത് നാൽപ്പത്തി ലക്ഷം കടന്നിരിക്കുന്നു രോഗബാധയുടെ എണ്ണം തന്നെ മരണസംഖ്യ എഴുപത്തി കടന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് നാൽപ്പത്തിനാല് ലക്ഷവും കൂടാതെ മരണസംഖ്യ എഴുപത്തി അയ്യായിരവും കടന്നത് രോഗവ്യാപനം തീവ്രമായി തുടരുന്നു എന്ന് തന്നെ പറയാം ഈ പല സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ രോഗവ്യാപനം തന്നെയാണ് ഇതിൽ ഈ ദേശീയ കണക്കിൽ പ്രതിഫലിക്കുന്നത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം ധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു പത്ത് ലക്ഷത്തിലേക്ക് ആകെ രോഗബാധയുടെ എണ്ണമാണ് മഹാരാഷ്ട്രയിൽ പോകുന്നത് ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ പതിനായിരത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കർണാടക തമിഴ്നാട് കൂടാതെ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം തീവ്രമായി തുടരുന്നു ചുരുക്കം ചില സംസ്ഥാനങ്ങൾ മണിപ്പൂർ സിക്കിം അരുണാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ രോഗവ്യാപനം ഒരു കുറവ് ഉണ്ടായിരിക്കുന്നുള്ളൂ എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ രോഗവ്യാപനം തീവ്രമായി തുടരുന്ന സാഹചര്യമാണുള്ളത് ദിനംപ്രതി ആയിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ഈ രോഗമുക്തി നിരക്ക് എഴുപത്തിയേഴ് ദശാംശം ആറ് അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് കൂടാതെ ഉയർ ഉയർന്നിട്ടുണ്ട് ഒപ്പം തന്നെ മരണനിരക്ക് ഒന്ന് ദശാംശം ആറ് ഒൻപത് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂടെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ പറയുന്നത് മറ്റൊന്ന് റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഐ പുറത്തുവിട്ട സെറോ സർവേ ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവേ റിപ്പോർട്ടാണ് ർ പുറത്തോട്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ എഴുന്നൂറ് ക്ലസ്റ്ററിൽ നിന്ന് ഇരുപത്തി എണ്ണായിരം പേരിലാണ് ഈ പരിശോധന നടത്തിയത് ഈ സർവേ നടത്തിയത് ഈ സർവേയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ആകെ ജനസംഖ്യയിലെ ദിശാംശം ഏഴ് മൂന്ന് ശതമാനം പേരിൽ കോവിഡ് വന്നു പോയിരിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് അറുപത്തിനാല് ശതമാനം ക്ഷീണം അറുപത്തിനാല് ലക്ഷം ആളുകളിൽ കോവിഡ് വന്നു പോയിരിക്കാം എന്നൊരു കണ്ടെത്തലാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ടിലെ ഒരു കാര്യം ഈ പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനും പ്രായത്തിന് ഇടയിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിത വന്ന ശതമാനം പറയുന്നത് അത് രോഗപ്രതിരോധ ശേഷി താരതമ്യേനെ കൂടുതലുള്ള ആളുകളിലാണ് ഈ കോവിഡ് വന്നുപോയിരിക്കുന്നത് ഒപ്പം തന്നെ നാൽപ്പത്തിയാറ് മുതൽ അറുപത് വയസ്സുള്ള ആളുകളിൽ മുപ്പത്തി ഒൻപത് ശതമാനം ആളുകളിലും ഈ കോവിഡ് വന്നു പോയിരിക്കാം കൂടാതെ ഈ ഗ്രാമീണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ കോവിഡ് വന്നുപോയിരിക്കുന്ന ഒരു കാര്യം പറയുന്നത് അറുപത്തൊൻപത് ശതമാനം ആളുകളിലും ഈ ഗ്രാമീണ മേഖലയിലാണ് കോവിഡ് വന്നുപോയിരിക്കാം കൂടാതെ ഈ നഗരമേഖലയിലെ സ്ലം മേഖലയിൽ അത് പതിനഞ്ച് ശതമാനത്തിലധികം ആളുകളിൽ കോവിഡ് വന്നുപോയിരിക്കാം എന്നാണ് ഈ ഐ പുറത്തുവിട്ട സെറോ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് നഗരമേഖലയിലെ മറ്റിടങ്ങളിൽ പതിനാല് ദശാംശം ശതമാനം ആളുകളിലും കോവിഡ് ശരി നിതിരംഭുജനാണ് വിവരങ്ങൾ നൽകിയത് രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ പൂജ്യം ദശാംശം ഏഴ് മൂന്ന് ശതമാനം പേരിൽ കോവിഡ് വന്നു പോയിരിക്കാമെന്നാണ് ഐ സി എം ആറിന്റെ സിറോ സർവേ റിപ്പോർട്ട് പറയുന്നത്